ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സനീസ് ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത് വീശി അടിക്കാതെ പൊറോട്ട എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. മൂന്ന് മെത്തേഡിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം മൈദയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 3 ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലെ ഉപ്പും ബേക്കിംഗ് സോഡയും പഞ്ചസാരയും എല്ലായിടത്തേക്കും ഒന്ന് മിക്സായി വരുന്നത് പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഈ ഷേപ്പിലാക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് ടേബിൾ ടോപ്പിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ നല്ലതുപോലെ എത്ര കുഴച്ചെടുക്കാൻ പറ്റുന്നോ അതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പൊറോട്ട നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുഴക്കലിലാണ് നമ്മൾ ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അത് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഓയിൽ ചേർത്തിട്ട് കുഴയ്ക്കുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിലൊന്ന് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം. ഇപ്പോൾ അത് ഏകദേശം ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഓയില് തടവിയതിന് ശേഷം ഇപ്പം മാവ് നല്ല ഏകദേശം ഒരു പകുതിയോളം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മേലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നനഞ്ഞ ഒരു ടവൽ വെച്ചിട്ട് നമുക്ക് ഇതിന് മേലെ മൂടി ഒരു ഏകദേശം ഒരു 1.5 മണിക്കൂർ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. തുണി നനച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒന്നുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ തുണിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കവറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതും വെച്ചിട്ട് ഇത് മൂടി വയ്ക്കാം. ഇതൊരു 1.5 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ 1.5 മണിക്കൂറിന് ശേഷം ഞാനതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ദാ ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ശേഷം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് തടവിയതിന് ശേഷം നമുക്കിതിനെ ഈ ബോൾസ് ആക്കി എടുക്കണം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണം. ഇത് ഈ കൈയിൻ്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഇതുമാതിരി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഏകദേശം എല്ലാതും ഒരേ വലിപ്പത്തിലാവാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് പൊറോട്ട എല്ലാം ഒരേ വലിപ്പത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതെല്ലാതും ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതുമേലെ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇത് മൂടി വയ്ക്കാം. നനഞ്ഞ തുണി വെച്ചിട്ട് തന്നെ ഒന്നും കൂടെ മൂടി വയ്ക്കാം. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് നമുക്ക് എടുത്തിട്ട് ഇതിപ്പോൾ 1-ാമത്തെ മെത്തേഡാണ്. ഇത് 3 രീതിയിലാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. വീശി അടിക്കാതെ തന്നെ 3 രീതിയിൽ നമുക്ക് എങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ നിന്നും ഒരു ബോൾ എടുത്തതിന് ശേഷം നമ്മളൊരു
റോള് വെച്ചിട്ട് നല്ലതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കുക. നമുക്ക് എത്രത്തോളം നൈസാക്കി എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നൈസാക്കി പരത്തിയെടുക്കണം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് എത്ര നൈസാക്കി എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം നൈസാക്കിയിട്ട് നമുക്ക് ടേബിൾ ടോപ്പമ്മ വെച്ചിട്ട് ഇതുമായി റോളർ വെച്ച് പരത്തിയെടുക്കാം. ഇനി അത് അതിന്മേലിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്ക് നീട്ടിപ്പിടിക്കണം. ഇനി ഇതുപോലെ നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഇതേ മെത്തേഡെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിക്കുകയാണ്. ഇനി ഇത് നമുക്ക് എടുത്ത ശേഷം ഇതുപോലെ ഒന്നും കൂടെ ചുറ്റിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പരത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ബബിൾസ് ഫോം ആവും. അപ്പോൾ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടും, നമുക്ക് ലെയറെല്ലാം നല്ല കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ നിന്നും ഒരു ബോള് നമുക്ക് എടുത്തിട്ട് ഒരു റോളർ വെച്ച് നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ നല്ലോണം നൈസായിട്ട് പരത്തിയെടുക്കണം. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം, ലെയർ ലെയറായിട്ട് വരഞ്ഞു കൊടുക്കാം. എത്ര ലെയർ വേണമെങ്കിലും നമുക്കിത് വരഞ്ഞു കൊടുക്കാം. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് പരത്തിയെടുക്കണം. ഇനി ഇത് താഴെ നിന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓരോന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഒരുമി ജോയിൻ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇതിന് രണ്ട് സൈഡും പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ചുറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, അതേപോലെ തന്നെ നമുക്ക് ലെയർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്തെടുക്കുകയാണ്. എല്ലാം ഞാൻ രണ്ടെണ്ണം ചെയ്തെടുത്ത് കാണിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് നല്ലതുപോലെ നൈസായിട്ട് പരത്തിയെടുക്കണം. ഇനി ഇതിന് മേലെ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കതിൽ നിന്ന് എടുത്തു മാറ്റിയതിന് ശേഷം രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കണം. ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഈസി ആയിട്ട് തോന്നുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൽ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് എടുക്കണം. ഇത് ചുട്ടെടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കൈവച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം.
ഇതിന് ചുട്ടെടുക്കാനായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിന് മേലെ വെച്ചതിന് ശേഷം കുറച്ചും കൂടി ഓയിൽ അതിന് മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഒരു ഓവർ ഫ്ലെയിമിൽ വെക്കണ്ട, കുറച്ച് ഒരു മീഡിയം ടു ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് സൈഡെല്ലാം കരിയാതെ അടിയെല്ലാം കരിയാതെ കിട്ടുള്ളൂ. ഒരു 2 മിനിറ്റിന് ശേഷം ഒന്ന് മറിച്ചിടുക. അതിനുശേഷം കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എല്ലാ സൈഡിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ച് ഇടണം. ഇപ്പം കണ്ടില്ലേ, കറക്റ്റായിട്ട് നല്ല കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ 4 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ അടിക്കണം, ഇതുപോലെ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് ലെയർ ലെയർ ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം, ആർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെ ഇല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.